അനിയേ, കഴിഞ്ഞ ആഴ്ച മനോരമ പാചകവിധി കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ ഒക്കെ ഒന്ന് ആക്കി. കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പെരുവഴിയിലും മതി. ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല. ഒച്ച വയ്ക്കണ്ട. സന്ധ്യ സമയത്ത് പിള്ളേർക്ക് നല്ല അച്ഛനും പഠിക്കണം. അനേ, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് അഴമ്പാക്കുന്നത്? ഞങ്ങള് പോവാ. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങൾ പോവാൻ വരട്ടെ. ഇതെന്റെ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്തയുടെ വീടാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. നമ്മള് പോവാ. ഞാനാണോ നീയാണോ ഈ വീടിന്റെ നാഥൻ? അറിയടേ, ഞാനാണോ നീയാണോ? ഞാൻ തലയിരിക്കുമ്പോ വാല ആടുപൊടി ആടുപൊടി. ഓ, എന്റെ പരിചയക്കാരെ മുമ്പിൽ തന്നെ അപമാനിച്ചതും പോരാ, ഇപ്പൊ നോക്കി പേടിപ്പിക്കുന്നു. നമ്മുടെ മോൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഞാനൊരിത്തിരി കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാമല്ലോ എന്ന് കരുതിയ. നീ എന്നോട് ക്ഷമിക്കാൻ, നീ തെറ്റെന്റെയാ. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ, അവസാനത്തെ ഇതുവാ. നീ എന്നോട് ക്ഷമിക്ക. പറയാൻ എനിക്ക് ധൈര്യമില്ല അഞ്ചിട്ടാ. ജോണിക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന് അറിയാവുന്നോണ്ടാ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ജോണിയുടെ ഈ പോക്ക് കാണുമ്പോ ഇനിയെങ്കിലും ജോണി ഒന്നും അറിയാതിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് എനിക്ക് പേടിയാവുന്നു. ഏത് നേരവും ഞാനും കുഞ്ഞുങ്ങളും മനസ്സൊരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല.
പിന്നെന്തിനാണ് കർത്താവ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അറിഞ്ഞൂട, എനിക്കൊന്നും അറിഞ്ഞൂട ജോണി. ആനി പറ, എല്ലാം ഞാൻ അനുസരിക്കാം. സത്യം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല. തീരുമാനിക്കപ്പെട്ടത് അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇനി ഞാൻ അധികകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ജോണി. എന്താ നീ പറഞ്ഞേ? ഒരുപാട് പഴകിപ്പോയെന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞു. മരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ. എന്താ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോൻ ആശുപത്രി കിടന്നപ്പോ അവന് കൊടുക്കാൻ വേണ്ടിയാ എന്റെ ബ്ലഡ് എടുത്തത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അറിഞ്ഞു. എളുപ്പത്തിലൊന്നും ഞാൻ അവളെ മരിക്കാൻ വിട്ടു കൊടുക്കത്തില്ല അച്ചോ. എന്റെ നാല് കുഞ്ഞുങ്ങളെ തള്ളയച്ചോ അവള്. അവള് പോയാ പിന്നെ അതിങ്ങക്കാരുണ്ട്, എനിക്കാരുണ്ട്? അനാഥാലയത്തിൽ ഭക്ഷണവും സംരക്ഷണവും ഉണ്ടായിരുന്നു. അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഭാവിയിലോട്ടൊന്നും നോക്കാതെ 14 കൊല്ലത്തിനു മുമ്പ് എന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാച്ചോ അവള്. അവളെ ഞാൻ മരിക്കാൻ വിടില്ല, ചികിത്സിപ്പിക്കും. എനിക്കുള്ളതൊക്കെ വിട്ടിട്ടാണെ അങ്ങനെ, അല്ലെ കടം വാങ്ങിക്കും, അതുപോലെ ഇരക്കും, അല്ലെ ഞാൻ മോട്ടിക്കും അച്ചോ, മോട്ടിക്കും. എന്നാലും ഞാൻ മരണത്തിന് വിട്ടു കൊടുക്കേല, ഉറപ്പാ. വിൽക്കാൻ നിന്റെ കയ്യിൽ എന്താ ജോണിയുള്ളത്? ഈ പറഞ്ഞ 14 വർഷത്തിൽ ഒരിക്കലെങ്കിലും നീ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കട്ടും മോഷ്ടിച്ചും കടം മേടിച്ചും ഒരു മാറാരോഗിയെ ചികിത്സിക്കുക എന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമാണോ? നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ അവളെ അനുവദിക്കുക, അവൾക്ക് സമാധാനം കൊടുക്കുക, അവൾക്ക് സന്തോഷം കൊടുക്കുക. എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണച്ചോ. ജോണി, നീ കൂടുതലൊന്നും ചെയ്യാനില്ല. ആദ്യം കുടി നിർത്തുക. ബുദ്ധിമുട്ടാണല്ലേ, ആണോ? കക്കാനും പിടിച്ചു പറിക്കാനും ഛർദിച്ച് വഴി കിടക്കാനും ഒക്കെ എളുപ്പാ? ഇല്ല അച്ചോ, ഇല്ല. നിങ്ങള് രണ്ടുപേരെയും തമ്പുരാനെ സാക്ഷി നിർത്തി ഞാൻ പറയുക, എന്റെ 4 കുഞ്ഞുങ്ങളാണ്, എന്റെ ആനിയാണ്. ഞാൻ ഇനി കുടിക്കേല അച്ചോ, സത്യം. ഏത് ഡോക്ടർ ചികിത്സിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിലേ ചികിത്സ ഫലിക്കും. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം എന്റെ ആനിക്ക് വേണ്ടി.